നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. ടെർബോയുടെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് നെഗറ്റീവ് റിവ്യൂസ്. അപ്പോൾ നമുക്ക്, ഞാൻ ആദ്യം പറയുന്നത്, നമ്മൾ വീഡിയോയ്ക്ക് മുമ്പേ തുടങ്ങുന്ന വീഡിയോയുടെ കണ്ടന്റ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മളിപ്പം എല്ലാവരും, ഇപ്പോൾ ചാനലില്ലാത്തവരാണെങ്കിൽ ഒരു സിനിമ കണ്ട അഭിപ്രായങ്ങൾ പറയും. ചില അഭിപ്രായങ്ങൾ തെറ്റാറുണ്ട്, ചില അഭിപ്രായങ്ങൾ ശരിയാറുണ്ട്. സിനിമ ചാനലില്ലാത്തവരാണ്, ചാനലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ചാനലുള്ളവരെ കണ്ട് സിനിമ കാണാൻ പോകുന്നവരുണ്ട്. ഞാൻ ഈ ടെർബോ സിനിമ ആദ്യം, ഞാൻ മെയിൻ കണ്ടൻറ്റിന് മുമ്പ്, ഇതല്ല എൻ്റെ കണ്ടൻറ്റ് വേറെയാണ്. എന്നാൽ പോലും ഞാൻ ടെർബോ സിനിമ കണ്ട ഉടനെ ഞാൻ ആദ്യത്തെ ഷോയ്ക്ക് കണ്ടതാണ്. നമ്മൾ മോശമാണെങ്കിൽ ഞാൻ മോശം എന്ന് പറയും. ഇപ്പോൾ ഓരോരുത്തർ അഭിപ്രായമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ കാണുന്ന നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. എന്നിട്ട് ഞാൻ ടെർബോ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഫസ്റ്റ് ഹാഫ് പ്രശ്നങ്ങളൊന്നുമില്ല, ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു ബോറോ കാര്യങ്ങളൊന്നുമില്ല. ബിന്ദു പണിക്കരും മമ്മൂട്ടിയായിട്ടുള്ള സീനൊക്കെ നൈസായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡികളൊക്കെ ക്ലീഷെ കോമഡി എന്നൊക്കെ ചോദിച്ചാൽ ഒരു മാസ് എൻ്റർടൈനിൽ എന്തൊക്കെ വേണോ ആ സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. ആക്ഷൻ ആണെങ്കിലും കോമഡി ആണെങ്കിലും ഒക്കെ അതിനകത്തുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒന്നും ബോറോ എന്നല്ല, സെക്കൻഡ് ഹാഫ് എക്സലൻറ്റ്, സൂപ്പർ സെക്കൻഡ് ഹാഫ്. അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇന്നേ വരെ ഇത്രയും നല്ലപോലെ ആക്ഷൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അത്യാവശ്യം എല്ലാ സിനിമകളും കാണുന്നൊരു സാധാരണ പ്രേക്ഷകരാണ്, കണ്ടിട്ടില്ല. അന്നേരം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിവിടെ വന്നിട്ട്. നമ്മൾ എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, കാണുന്നതാണ്, അല്ലെങ്കിൽ റിവ്യൂസ് കാണുമല്ലോ, നമ്മളെല്ലാവരും റിവ്യൂസാണ്. അശ്വന്ത്, ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മതി, ഒരാളെയും ഞാൻ പേരെടുത്തല്ല. അതിനകത്ത് പറയുന്നത് നല്ല സംസ്കാരമുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഒരാളെക്കുറിച്ച് ഞാൻ മോശമായിട്ട് പറയത്തില്ല, ഇനി അങ്ങോട്ട് പറയത്തുമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഞാൻ അശ്വന്ത് ബുക്കിനെ റിവ്യൂ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചിരിക്കാത്തതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ പേരെടുത്ത് ഞാൻ അറിയാൻ പറഞ്ഞിട്ടില്ല. ഉണ്ണി വ്ളോഗിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരെടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളോട് എനിക്ക് വ്യത്യാസമാണ്, അതൊന്നും നമുക്ക് പറയാമല്ലോ. അപ്പം നിങ്ങൾക്ക് എന്നോട്, ഞാൻ ഒരാൾ അഭിപ്രായം പറയുമ്പം എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അഭിപ്രായം എനിക്ക് പറയാം അല്ലേ. എല്ലാവർക്കും ഒരേപോലാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പിന്നെ ശാസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോട് എനിക്ക് ഇത് തോന്നിയില്ല. കാരണം എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഇവരുടെ അഭിപ്രായത്തിൻ്റെ ഒരു വല്ലാത്ത വ്യത്യാസങ്ങളാണ്. പലരും പല രീതിയിൽ ഈ പറയുന്നവരെല്ലാം പല രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാം, ഇവരാരും അല്ല യൂട്യൂബിൻ്റെ പിതാവെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. യൂട്യൂബ് ഞങ്ങളാണ്, ഞങ്ങളുടെയാണ് യൂട്യൂബ്, ഞങ്ങളാണ് വലിയ യൂട്യൂബിൻ്റെ അണ്ണന്മാർ, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ എല്ലാം കട്ട് ചെയ്തിടും. കാരണം ഇതിനകത്ത് രണ്ടുപേരൊഴിച്ച് ഒരാൾ ഈ വീഡിയോ, എൻ്റെ വീഡിയോക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷൻ ചെയ്തു. അതിൻ്റെ റിയാക്ഷനാണ് ഞാനിപ്പം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പറയാം, ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക്, പക്ഷെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ അധ്യാപകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്ത് ഇപ്പോൾ കണ്ടനിലോട്ട് വരാം. തമ്മിലിനകത്ത് മൂന്ന് പേരുടെയും ഫോട്ടോ ഇട്ടു. അത് സത്യം പറഞ്ഞാൽ ഞാൻ വ്യൂസ് കയറാൻ വേണ്ടിയല്ല, എല്ലാവരും ആ വീഡിയോയുടെ കണ്ടന്റ് കയറണം, കണ്ടന്റ് മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ്. അതിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് ലക്ഷക്കണക്കിലോ അതിനായിരക്കണക്കിലോ രൂപ കിട്ടിയിട്ട് ദിവസമായിട്ട് അത്യാവശ്യം കുട്ടികളെ വെച്ച് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. അത് നല്ല രീതിയിൽ കൊണ്ടുവന്നു, അത് മാത്രം മതി. ഞാൻ റിവ്യൂ മാസ്റ്റർ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത് ജനുവരി 2024 എൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങാം. ആദ്യമേ ഞാൻ പറയാം, ഇതിനകത്ത് റിയാക്ഷൻ ചെയ്ത ആൾ ആരായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുക? ആദ്യത്തെ രണ്ടുപേരല്ല, മൂന്നാമത്തെ ആളാണ്. ഞാൻ ഇപ്പോഴും മോശമായിട്ട് പറയുന്നില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബറാണ്. അദ്ദേഹത്തിന് രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു പാഠം, ഒരു കാര്യം, ആരെയും നമ്മൾ പറയുമ്പോൾ നമ്മുടെ പ്രോപ്പർ നല്ല ലാംഗ്വേജിൽ പറയുക. ഒരാൾ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയിൽ ചെറിയ ചാനലും വലിയ ചാനലും ഒന്നും ഇല്ല. ആരും ജനിച്ചത്, അണ്ണൻ ജനിച്ചതും ഈ പറഞ്ഞ അണ്ണൻ ജനിച്ചതും 100,000 സബ്സ്ക്രൈബേഴ്സായിട്ടാണോ ജനിച്ചേ? ഒന്നും അല്ലല്ലോ. ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട്, നമുക്ക് ആ ഒരു ചിലർക്ക് ചില ചാനലുകൾ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഈ കൈ കൊണ്ട് തന്നെ തിരിച്ചൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ അതാണ് സബ്സ്ക്രൈബായി. എന്നിട്ട് നമ്മൾ ചെറിയ ചാനൽസിനെയൊക്കെ പുച്ഛം, അതൊക്കെ ഇടയിൽ നമുക്ക് വേറെ ചാനലുണ്ട് റീ, നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നോക്കി വേറെ ചാനൽ, എനിക്കൊരു എഡ്യൂക്കേഷൻ ചാനലുണ്ട്. അതായത് നമ്മൾ ഒരു അതിനകത്ത് പ്രൊഫസർ എവനാണ് അവിടെ പ്രൊഫസർ ഇവനൊക്കെ അവനൊക്കെ 100,000 വ്യൂസ് നമ്മുടെയൊക്കെ തമ്മിൽ വെച്ചുകൊണ്ട് കിട്ടി, കോപ്പിറൈറ്റ് അടിപ്പിക്കും. പേടിപ്പിക്കാടി എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കും അറിയാം. അതിന് ബൈ മിസ്റ്റേക്ക് എനിക്ക് പറ്റിയതാണ്, ഞാൻ അതിന് 100% അതിനെ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ തമ്മിൽ വെച്ച്, പക്ഷെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, വളരെ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും ഞാൻ അതിനകത്ത് ഉറച്ച് വിശ്വസിക്കുന്നു, നിങ്ങൾ ആർക്കും വീഡിയോ കാണാം, സ്റ്റാൻഡേർഡ് ഫോമിലാണ് കണ്ടത്. പക്ഷെ പലർക്കും അത്
പണി കിട്ടിയിട്ടുള്ളതുകൊണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. അതിനകത്ത് അവനോട് അവൻ 100,000 വ്യൂസൊക്കെ അവന് കിട്ടി. ഇവൻ്റെ എൻ്റെയൊക്കെ തമ്മനിൽ വെച്ചോണ്ട്, അല്ലെങ്കിൽ എൻ്റെ പേരുള്ളത് കൊണ്ടാണ് എൻ്റെയൊക്കെ തമ്മനിൽ വെച്ചിട്ട് അവന് കിട്ടി. അവനൊക്കെ വേറെ എന്ത് കിട്ടിയിട്ടുണ്ട്? വേറെ ഒരു വീഡിയോയ്ക്ക് പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഒറ്റ കാര്യം ഇദ്ദേഹത്തിനോട് ഞാൻ പറയുകയാണ്, തെളിയിക്കുക 100,000-ക്കുള്ള വ്യൂസ് കിട്ടിയത് റിവ്യൂ മാസം എന്ന് പറഞ്ഞ ഒരു ചെറിയ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. 100,000-ക്കുള്ള ടെർബോ കിട്ടിയെന്ന് താങ്കൾ എന്നത് പറഞ്ഞില്ല. അത് വേറെ വല്ല ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് താങ്കൾ. വേറെ ഒന്നിനും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്ത് നോക്കുക ആദ്യം. 100,000 വ്യൂസുള്ള വേറെ വീഡിയോസും ഉണ്ട്, 50,000, 100,000-ത്തിനോടെയുള്ള വ്യൂസും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന വ്യൂസിൻ്റെ എണ്ണത്തിലല്ലേ നിങ്ങൾ ഈ ആരാളെ കളിയാക്കുകയും മോശമാക്കുകയും ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ താങ്കൾ പറയുന്ന പല വാക്കുകളും പറഞ്ഞ സെൽഫ് റെസ്പെക്ട്. ആ വീഡിയോ നിങ്ങൾ പ്രോപ്പറായിട്ട് കാണുക. നിങ്ങളെ എനിക്ക് തമ്മിലിട്ട് വിറ്റ് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തെ സഹായിച്ചു നമ്മൾ അത്യാവശ്യം കുട്ടികളെ പഠിപ്പിച്ച് ഇത് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് ഒരു സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാൾ റിവ്യൂ ചെയ്യുന്നത് മോശമാണെങ്കിൽ മോശം എനിക്ക് പറയാനുള്ള അഭിപ്രായം എനിക്കുണ്ട്. അന്നേരം താങ്കൾ പറഞ്ഞ എല്ലാ പോയിന്റും വെച്ച് നോക്കണേ, താങ്കളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ഒന്നും പറയാം. താങ്കളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വലിയ കാര്യം, താങ്കൾ ഇപ്പം വലിയ എനർജറ്റിക് ആയിട്ട് രണ്ടാമത്തെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനൊന്നുമല്ല. താങ്കൾ ടെർബോയെ കുറിച്ച് ആദ്യം പറഞ്ഞു, ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. താങ്കൾ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് പരമ ബോറെന്നാണ് താങ്കൾ പറഞ്ഞു. ശരിക്കാം, അവിടെയും ഞാൻ താങ്കൾക്ക് അഭിപ്രായപ്പെടാം. ശരിയാണ്, എൻ്റെ അഭിപ്രായം അതാണ്. ശരി, എൻ്റെ അഭിപ്രായം തിരിച്ചാണ്. കാരണം അതിനകത്ത് ഈ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ പോലെ പല രംഗങ്ങളും നമ്മളെ മോഷിപ്പിക്കാതെ കൊണ്ടുവന്നൊരു ഫസ്റ്റ് ഹാഫ്, ലാഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ആ രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് താങ്കൾ പറഞ്ഞു ഞാൻ കിടുകോച്ചി എന്നാണ്. അങ്ങനല്ല താങ്കൾ ഫസ്റ്റ് ടെർബോയ്ക്ക് അത് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കിടപ്പുണ്ടല്ലോ, എല്ലാവർക്കും കാണാമല്ലോ. താങ്കൾ പറഞ്ഞ അതിനകത്ത് ക്ലൈമാക്സ് ഇങ്ങനെ കട്ട് കിട്ടി തുടങ്ങി ക്ലീഷ സീനുകളൊക്കെ ഉണ്ട്, രാജ്ബി ഷെട്ടിയൊക്കെ ഒരു സ്ഥിരം ഇതാണ് ക്ലൈമാക്സ് ഒന്നും അത്ര ഇതല്ല. താങ്കൾ ഗംഭീരം എന്ന് പറഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് കുറേയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു. പിന്നെ താങ്കളെല്ലാം ഗംഭീര സിനിമയാണെങ്കിൽ ഇങ്ങനെ കാണിക്കും. അതിൻ്റെ തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള താങ്കൾ എന്നെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു പശകുണ്ട് എന്ന് കയറി എല്ലാവരും എല്ലാ വീഡിയോയും കാണുകൂടി. വലിയ യൂട്യൂബറാണ്, 1,000,000 ആണോ വലിയ വലിയ യൂട്യൂബർ, അല്ലെങ്കിൽ 10K എന്ന് പറയുന്നത് മോശമാണോ, അല്ലെങ്കിൽ 1K, ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ അവരെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് കൊടുക്കാൻ പഠിക്കണം. വിത്ത് റെസ്പെക്റ്റ് കൊടുക്കണം. അതായിരിക്കണം ഒരു യൂട്യൂബർ, അങ്ങനെ ആയിരിക്കണം ഒരു യൂട്യൂബർ. അല്ലാതെ നമുക്ക് വന്ന് അവൻ ഇവൻ പോടാ നീയൊക്കെ ഇടേ, ഇവരൊക്കെ എല്ലാവരും നെഗറ്റീവ് ഇടുന്നവര്, നെഗറ്റീവ് ഇടുന്നവര് പോസ്റ്റ് ഇടുന്നൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ്, അവരെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. എല്ലാം പോസ്റ്റ് നിങ്ങളൊക്കെ പറയുന്നത് മാത്രമാണല്ലോ ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്കാരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. വാരിസ് എന്ന് പറഞ്ഞ സിനിമ, ഞാനൊരു വിജയ് ഫാനാണ്. വാരിസ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരം എന്ന് പറഞ്ഞു. അതിനകത്തെ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത എന്തും വേണ്ടി സീനുകളും പൊട്ടൻ സീനുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഗംഭീരം എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ആ സിനിമ പൊട്ടിപ്പോവുകയും ചെയ്തു. 8 നില പൊട്ടിപ്പോവുകയും ചെയ്തു. എന്നിട്ട് അത് പടം ഗംഭീരം. എനിക്ക് തമിഴായിട്ടുള്ള വ്യൂസ് യൂട്യൂബേഴ്സ് പോലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ വീഡിയോ ചെയ്തതാണ്. അന്നേരം താങ്കൾ പിന്നെ താങ്കളുടെ എല്ലാ ഇതിലും ഞാൻ പറയുന്നില്ല. മിന്നൻ മുരളി എനിക്കൊന്നും മലയാള സിനിമയിൽ അത്യാവശ്യം ഈ അടുത്ത് കണ്ടതിൽ എനിക്ക് ഒരു നമുക്കൊരു ഫാൻറ്റസി ടൈപ്പിൽ നിന്ന് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. അതിനെക്കുറിച്ച് താങ്കൾ നെഗറ്റീവ് പറഞ്ഞു. താങ്കൾക്ക് അതിനായിട്ടുള്ള ശരിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ, അതല്ല അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ശരിയാണൊരു പടത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ 100 വട്ടം ആലോചിച്ചിട്ട് വേണം പറയാൻ. ഞാൻ സംവിധായകനോ സിനിമയെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടാണോ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് സിനിമ കാണുമെന്ന് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നു, റിവ്യൂ ചെയ്യാൻ വേണ്ടി പോയി സിനിമ കാണുമല്ല. അന്നേരം കൃത്യമായിട്ട് ഈ പറഞ്ഞ രണ്ട് സിനിമകൾ താങ്കൾ പറഞ്ഞു വളരെ ഇതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിപ്പം പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ നല്ലതാണെങ്കിൽ മമ്മൂട്ടി, ഇപ്പോൾ ടെർബോ എനിക്ക് മോശമാണെങ്കിൽ ഞാൻ മോശമെന്ന് പറയും, മോഹൻലാൽ സിനിമയാണെങ്കിൽ മോഹൻലാൽ മോശമാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും. അത്രയേ ഉള്ളൂ. അത് താങ്കളുടെ കൂട്ട് എനിക്കും അതേപോലെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ ആ പ്രൊഫസർ അവനെ നമ്മളെ ഇതാക്കി അവൻ ഇവൻ ഒന്നും വിളിക്കേണ്ട ആവശ്യം താങ്കൾക്കുമില്ല. അബ്യൂസ് ചെയ്യുന്ന ഒരു വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് അടിക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അങ്ങോട്ടും തിരിച്ച് പണി തരാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് അണ്ണനും മനസ്സിലാക്കിയാൽ നല്ലതാണ്. എനിക്കിനിയിപ്പോൾ ഒരു അണ്ണൻ അങ്ങ് കോപ്പി റൈറ്റ് അടിച്ചടിച്ച് എൻ്റെ റിവ്യൂ മാസം ഞാൻ അങ്ങ് ഇല്ലാതാക്കാമെന്ന് വെച്ചു, സിമ്പിൾ ഒരു മെയിൽ ഐ ഡിയുടെ ആവശ്യമല്ലേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോരെ. പക്ഷേ അങ്ങനെ നിസ്സാരവൽക്കരിക്കരുത് ആര്. എന്നെന്താ പറഞ്ഞത്, ജനിച്ചപ്പോഴും അണ്ണൻ 100,000 സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് കയറി വന്നാലല്ലോ. ഞാൻ ഈ പഴയ വീഡിയോ ഒക്കെ കണ്ടുള്ള ആളാണ്, അത്രയും ആദ്യകാര്യം കൊണ്ട് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പറയുമ്പം ഒരു കുറച്ച് ഒരു കാര്യമായിട്ടൊക്കെ പറയും. ഒരാൾ താങ്കളുടെ വീഡിയോ ഞാൻ ഏറ്റവും കൂടുതൽ അന്ന് ഇഷ്ടപ്പെട്ടിരുന്നത് ഒരു 6 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് താങ്കൾ റിവ്യൂ പറയും. ആ പറയുന്ന രീതികളൊക്കെ നമുക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ ആ വീഡിയോ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞതെ, ഈ കൈ കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും, ഈ കൈ കൊണ്ട് അൺസബ്സ്ക്രൈബും ചെയ്യുന്ന ആൾക്കാരാണ്. ഒറ്റ വിരൽ കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്.
അന്നേരം താങ്കൾ പറഞ്ഞ വാരിസിൻ്റെയും ഇതുമൊക്കെ പറയുമ്പം ഒരു മാസ് മസാല പടത്തിൽ പിന്നെ എന്ത് വേണം ഇതൊക്കെ വേണ്ടത്? ഞാൻ അന്നേരം താങ്കളെക്കുറിച്ച് പറഞ്ഞ ഇത്രയും കാര്യങ്ങളുള്ളു, ഒരു 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 തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ലോക്കാകുന്നതൊക്കെ വെറും ഇതൊക്കെ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. എന്തൊക്കെ കത്തികളാണ് നമ്മൾ വിജയ് സിനിമയിലും രജനീകാന്ത് സിനിമയിലും അജിത്തിൻ്റെ സിനിമകളിലും അല്ലെങ്കിൽ തമിഴ് സിനിമകളിലും തെലുങ്ക് സിനിമകളിലും എന്തും വേണ്ടി കത്തികൾ കാണും? മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാലും ചെയ്താൽ ഇതൊക്കെ പ്രശ്നമാണ്. പൊട്ടേ, അത് പൊട്ടപ്പെടുവാണെങ്കിൽ നമുക്ക് പൊട്ടപ്പെടും എന്ന് പറയാം. ഇപ്പോൾ മമ്മൂട്ടിയുടെ ക്രിസ്റ്റഫറിനെ കുറിച്ച് ആരും ഒന്നും പറയത്തില്ല, മോഹൻലാലിൻ്റെ മലയക്കോട്ടെ വരുമ്പോൾ, കാരണം അത് പൊട്ടപ്പടങ്ങളാണെന്ന് പറയാം. പക്ഷേ ഒരു നല്ല സിനിമ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പം എന്ത് പറ്റി? ഇപ്പം താങ്കളെല്ലാം ഗംഭീരം എന്ന് പറഞ്ഞാൽ പോലും 52-54 ദിവസം കൊണ്ട് ഈ മഴയത്ത് അത്യാവശ്യം ആ പടത്തിന് നല്ല കളക്ഷം, അത്യാവശ്യം നല്ല കളക്ഷം, ഇപ്പം ഉള്ളതിൽ ഏറ്റവും നല്ല കളക്ഷം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് എല്ലാ യൂട്യൂബേഴ്സിനോടും എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഈ വീഡിയോക്കത്ത് കയറി വേറായിരിക്കുമോ, വർഷങ്ങൾക്ക് ശേഷം വിനീത് സിനിമാസിൻ്റെ ഞാൻ ഇന്നും പറയും ഏറ്റവും മോശം സിനിമകളൊന്നാണ്, വേസ്റ്റ്. അതിൻ്റെ ഏറ്റവും നല്ല സിനിമകൾ എന്തും വേണ്ടിയുണ്ട്? ഇപ്പം തട്ടത്തിൻ മറയത്തായാലും ജേക്കബിൻ്റെ സ്വർഗരാജ്യമാണെങ്കിലും എന്തും വേണ്ടി നല്ല സിനിമകൾ ചെയ്ത ഒരാൾ ഹൃദയം മുതൽ ഇങ്ങോട്ട് പോരാ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വേസ്റ്റാണ് വർഷങ്ങൾക്ക് ശേഷം. അതല്ലാതെ നിങ്ങൾ അതിഗംഭീരം എന്ന് പറയുന്നത് കേട്ടു. ഇപ്പം ഞാനിട്ട ടെർബോയുടെ വീഡിയോയ്ക്ക് അത് 1300 കമൻറ്റ് ആണെങ്കിൽ 1299 കമൻറ്റും അതിനെ പോസിറ്റീവ് ആട്ടെ, ഞാനത് നോക്കിയാൽ മതി. അല്ലാതെ ഒരാളെ തേജോവധം ചെയ്തു അല്ലെങ്കിൽ ഞാൻ എന്നെ കാണിക്കാൻ അറിയണോ എൻ്റെ ഇത്, ഞാൻ കോപ്പിറൈറ്റ് അടിപ്പിക്കണോ? അടിക്കണ. എനിക്കും ഇതുപോലുള്ള റൂൾസ് ആൻഡ് റിലേഷൻസ് എനിക്കും അറിയാം, അത് വേറൊന്നുമില്ല, സാധാരണ സാധാ സിറ്റിസണാണ് ഞാനും. എനിക്കും ഇത് അത്യാവശ്യമൊക്കെ അറിയാം എന്ന് അണ്ണൻ വെച്ചു. അണ്ണം പറയുന്ന വാക്കുകളും സംഭവങ്ങളും വെച്ച് എനിക്കും ഇതൊരു രീതിയിൽ തിരിച്ചടിക്കാൻ അങ്ങോട്ടും അറിയാം. കാരണം നമ്മൾ സിനിമ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെയാണ് തിരിക്കുന്നത്. അതായത് ഒരാൾ റിവ്യൂ പറഞ്ഞു, അതൊക്കെ അണ്ണം പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കും. ഞാൻ തമ്മിലില്ലാത്ത നിങ്ങളുടെ 3 പേരുടെ ഫോട്ടോ ആയിക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അങ്ങ് വലിയ സംഭവം, നിങ്ങളുടെ എത്രയോ പേര് ഫോട്ടോസ് വെക്കും, എത്രയോ പേരുടെ ഫോട്ടോസ് നിങ്ങളുടെ മാറ്റി മാറ്റി ഫോട്ടോസ് വെക്കുന്നത്, എത്രയോ വീഡിയോസ് ചെയ്യുന്നു. ഞാനൊരു മോശം വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കത്തില്ല, ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് ഉപയോഗിക്കത്തില്ല ഇനിയും, അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നൊരിതും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വലിയ സംഭവമാണ്, നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മൾ ഇത് 1 മില്യണിലോട്ട് കയറാൻ പോവുകയാണ്. നല്ല കാര്യമായിട്ട് നല്ല കാര്യം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ നല്ല കാര്യം, അതൊന്നും ഒരു നല്ല കാര്യമല്ല, അച്ചീവ്മെൻ്റ് അല്ലേ ഇതൊക്കെ. പക്ഷേ ബി പൊളൈറ്റഡേ, ആ സ്റ്റാൻഡിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് ചെയ്യട്ടെ. ഇത്രയും രോദനം കൊള്ളാനൊന്നും ഞാനൊരു വീഡിയോക്ക് താങ്കളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ആ വീഡിയോ ഞാൻ വീഡിയോ കളഞ്ഞിട്ടൊന്നുമില്ല. താങ്കൾ പറഞ്ഞ ഉടനെ ഞാൻ തമിഴിലെടുത്ത് മാറ്റിയത് കോപ്പിറേറ്റ്, ഞാൻ പറഞ്ഞില്ല ഇപ്പം താങ്കൾ കോപ്പിറേറ്റ് അടിച്ചു, ബെറ്റ് വെച്ചു, കോപ്പിറേറ്റ് അടിച്ചു. ഒരു ഇമെയിൽ ഐ ഡി കൊണ്ട് റിവ്യൂ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊരു മിനിറ്റ് മതി ഒരു ചാനൽ തുടങ്ങാൻ. ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ലോകത്തിലെല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഒരു ചാനൽ തുടങ്ങാൻ ഒരുപാടൊന്നും ഇല്ല. ആ റിവ്യൂ മാസ്റ്റർ 1 എന്ന് പറഞ്ഞോ 2 എന്ന് പറഞ്ഞോ 5 എന്ന് പറഞ്ഞോ ഞാൻ തുടങ്ങും. അന്നേരം ആരും നിസ്സാരമായിട്ട് കാണരുത്. എല്ലാവരും റിവ്യൂ ചെയ്യുന്നവർ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കയറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ കണ്ടാലേ നിങ്ങളെല്ലാം എന്തുപോലെ യൂട്യൂബിൻ്റെ, അതായത് യൂട്യൂബിൻ്റെ പിതാക്കന്മാരാണോ നിങ്ങളെല്ലാം? നിങ്ങൾ പറയുന്ന പോലെയാണോ ഇവിടെ ഇവിടെ എല്ലാം അടങ്ങുന്നത്? അങ്ങനൊന്നും ഇല്ല, അതൊക്കെ തെറ്റേ പറഞ്ഞേ. ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ആൾക്കാരോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പൊളൈറ്റ്നെസ് നല്ല രീതിയിലും എല്ലാ രീതിയിലും ഇതാകുമ്പോഴാണ് എല്ലാം എന്നുള്ളതുകൊണ്ട് എല്ലാം ശരിയായിട്ട് പറയണമെന്നൊന്നുമില്ല, അതൊക്കെ നമുക്ക് തെറ്റുപറ്റാം. പക്ഷേ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ താങ്കളുടെ ഒരു ഫോട്ടോ ചെയ്യുമ്പോൾ താങ്കളെക്കുറിച്ച് ഞാൻ മോശമായിട്ട് പറഞ്ഞു, താങ്കളുടെ പേര് ആ വീഡിയോക്ക് പറയുന്നുണ്ട്, പിന്നെ താങ്കൾക്ക് ഇത്രയും ചൊറിഞ്ഞത്, താങ്കൾ ചൊറിഞ്ഞത് ടെർബോ ഇടിച്ചങ്ങ് കയറി യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെയും പ്രശ്നമാണ് പറ്റിയത്. ആ സിനിമ എല്ലാവരും മോശം എന്ന് പറഞ്ഞിട്ട് ആ ടെർബോ നല്ല രീതിയിൽ കളക്ട് ചെയ്തു, മഴയത്ത് പോലും അളശം കിട്ടിയപ്പോൾ അണ്ണന്മാരുടെയൊക്കെ ഗുരു പൊട്ടി. ഇതാണ് സത്യം. അന്നേരം പിന്നെ എടുത്ത് താങ്ങാതെ പറ്റത്തില്ല. അത് എനിക്കിപ്പം ഞാൻ ആ വീഡിയോയെക്കുറിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ബിന്ദു പണിക്കൊരു മമ്മൂട്ടിയായിട്ടുള്ള കോമ്പോ സീനൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി, മിക്കവാറുള്ള കുടുംബ പ്രേക്ഷകർക്ക് എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. അതൊരു 10 സീനെങ്കിലും അവരെ ചിരിക്കാനുണ്ട്. അങ്ങനെയുള്ള സീനുകളൊക്കെ എനിക്ക് ഞാൻ ചിരി വരാതെ ഞാൻ മസലും ഇടി ചിരിക്കത്തില്ല, ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയും എന്ന് പറഞ്ഞൊന്നും ഞാൻ ഇരിക്കത്തില്ല. താങ്കളുടെ റിവ്യൂ മോശമൊന്നുമല്ല പറഞ്ഞു, പക്ഷേ ബാക്കി ഒരാൾ ചെയ്യുമ്പോൾ അവനെ അങ്ങ് വെറും കൊച്ചാക്കിക്കൊണ്ടുള്ള വർത്തമാനം അണ്ണം പറയാൻ പാടില്ല. പിന്നെ കോപ്പിറൈറ്റ് അടിക്കും, മറ്റേതടിക്കും, ഞാൻ നിങ്ങളെ പോയി ഇതാക്കും മറ്റേതാക്കും, ആരുടെ അങ്ങനൊന്നും ചെയ്താലും നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടാ. ഇതൊരു കോൺട്രവേഴ്സി ആകാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. ഇതൊരു കോൺട്രവേഴ്സി ആക്കി ഇതൊരു വ്യൂസ് കിട്ടാനോ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനോ ഒന്നും വേണ്ട. ഞാൻ റിവ്യൂ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാനൊന്നും എനിക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉണ്ടാക്കാമെന്നൊന്നും പറയണമെന്നും അല്ല ചാനൽ തുടങ്ങുന്നു, ചാനൽ ഇടുന്നത്. നമുക്ക് പറ്റുന്നത് ആ സിനിമയെക്കുറിച്ച് ഒരുപാട് സിനിമകൾ കാണുകയും
അതിനെക്കുറിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം സിനിമാക്കാരെയൊക്കെ കുറച്ച് പേരെ അറിയാവുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട്. അതിനകത്ത് നോ മണി മാറ്റേഴ്സ്, സാമ്പത്തിക ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ദൈവം സഹിച്ച് കുഴപ്പമില്ലാത്തൊരു ജോലിയിൽ നമ്മളുണ്ട്, ആ ജോലി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടം ഞാൻ ഈ ചാനലിൽ കൊണ്ടുപോകുന്നു. അതിന് ചാനലിൽ നിങ്ങൾ പൂട്ടിക്കളയും, ഇതാക്കി കളയും, ഞങ്ങൾ പിറയിട്ട് കളയും, ഞാൻ വരുന്നത് കളയും, അങ്ങനെ ഒന്നും വരട്ടല്ല എണ്ണ, വരണേയും വിറങ്ങും കേട്ടാ. അതുകൊണ്ട് അത് വിട്ടേരെ കേട്ടോ. അന്നേരം സബ്സ്ക്രൈബേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ള വാക്ക്, അതിപ്പോൾ പല സബ്സ്ക്രൈബേഴ്സും വളരെ മോശമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. എടേ, ഇവരെയൊക്കെ നമ്മൾ സഹിക്കേണ്ട ആവശ്യം എന്തു പറയും? താങ്കളുടെ വീഡിയോ ഞാൻ രണ്ട് വീഡിയോ രണ്ട് ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് താങ്കളുടെ ആ ഒരു രീതികളും ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഞാനതെന്ന് പറഞ്ഞത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും, അതിനെ അങ്ങ് കീറി മുറിച്ച് എടുത്ത് ദൂരെ എഴുതി കയറാനുള്ള അവകാശമൊന്നും എനിക്ക് നല്ല നമുക്ക് നിന്നിട്ടില്ല. തമ്മിൽ കാണിച്ചതിന് ഞാൻ ആദ്യം പറഞ്ഞു, ദറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്, അതെൻ്റെ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് അത് വ്യൂസ് ഇടിച്ച് കയറാൻ വേണ്ടി ഒന്നും ചെയ്യുന്ന പരിപാടിയൊന്നും അല്ല. ആണെങ്കിൽ എനിക്ക് എന്നേ പല വീഡിയോയ്ക്കും ചേരാം. അല്ല, സോറി ഫോർ ഇത്രയും പറഞ്ഞതിൽ ക്ഷമയൊന്നും അല്ല. അന്ന് ഇങ്ങനെ ചുമ്മയില്ലേ ഓലപ്പം വിട്ട് കാണിച്ച് പേടിപ്പിക്കരുത്. അങ്ങ് പേടിപ്പിക്കുകയാണെങ്കിൽ ചാലെടുത്തും കളഞ്ഞേക്കണം. അതായത് നമ്മളും നമ്മുടെ രീതിയിലൊക്കെ പോകേണ്ടി വരും. നമുക്കും എല്ലാവർക്കും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. യൂട്യൂബ് ഈ പറഞ്ഞ പോലെ ആരാണല്ലോ നമ്മളിലേക്ക്, കോടതി യൂട്യൂബാണല്ലോ, നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ. അതുകൊണ്ട് പേടിപ്പിച്ച് നമ്മൾ വലിയ സംഭവമാണ്, നമ്മൾ വലിയ സംഭവമാണെന്നൊന്ന് പറയരുത്. അല്ല, വിത്ത് റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, അല്ല, ചെറിയ ചാനലിനോ വലിയ ചാനലിനോ, വലിയ ചാനൽസിനെ നമ്മൾ കയറി ചൊറിയത്തില്ല. ചെറിയ ചാനലുകളെല്ലാം ഒരു നല്ലതെന്തെങ്കിലും പറഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരെന്തെങ്കിലും പറഞ്ഞാൽ അവയെ അങ്ങ് അടിച്ചമർത്താം എന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. അവൻ ഇവൻ അവനടേടെ അവനെ ചുമ്മക്കറെ വേണ്ടി കേട്ടാ. നമ്മൾ അധ്യാപനൊക്കെയാണ്, പക്ഷെ നമ്മളെ കയറി ചൊറിഞ്ഞു കഴിയുമ്പോൾ നമുക്കും വരുമല്ലോ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് കേട്ടാ. അന്നേരം ടെർബോ സിനിമ നന്നായിട്ട് കയറുമ്പോൾ നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന വിഷമങ്ങളിലൊന്നാണ് ഈ ഫ്രസ്ട്രേഷനോടെ നമ്മൾ തീർക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ താങ്കൾ മൊത്തം പറഞ്ഞൊക്കെ മൊത്തം കിട്ടി ഞാനൊരു വീഡിയോ ഇതാക്കണമെന്നില്ല, എന്നാലും എൻ്റെ സ്റ്റാൻഡ് എനിക്കും എനിക്കുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിൽ അവരെ പ്രൂവ് ചെയ്യണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതിനകത്ത് കോൺട്രവേഴ്സി വരുത്തി വെച്ച് ഇതിൻ്റെ ഒരു സീരീസ് എപ്പിസോഡായിട്ട് ചെയ്യാനുള്ള ബാക്കിയുള്ളവർ കൂട്ടുള്ള താല്പര്യമൊന്നും എനിക്ക് ഇല്ല. ഓക്കെ, പിന്നെ ഇനി എന്നെക്കുറിച്ച് മോശം പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തിരിക്കും, സംശയം വേണ്ട കേട്ടോ. വരാം അടുത്ത വീഡിയോ കാണാം, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം. ബൈ.